നഗരനോത്തിന്റെ ബലാത്സംഗം ചെയ്യപ്പെട്ട് 40 പേരാൽ ബലാത്സംഗം ചെയ്യപ്പെട്ട് തെരുവിലോട്ട് വലിച്ചെറിയപ്പെട്ട പെണ്ണിന്റെ മുമ്പിൽ 6 ചോദ്യങ്ങളില്ല, 16 ഉപചോദ്യങ്ങളില്ല. അവള് വാർത്തയിൽ ന്യൂസ് അവറിൽ വന്നില്ല, അവള് പ്രൈം ടൈമിലും വന്നില്ല. പെരുന്നാൾ ആഘോഷിക്കാൻ ഉമ്മ കൊടുത്ത ഹാഫിളായപ്പ ഉമ്മ കൊടുത്ത 1500 രൂപയുമായി ഉമ്മാടെ കൺമണി പെരുന്നാൾ ആഘോഷിക്കാൻ പോയി. തിരിച്ചു വരുന്നവടി ലോകത്തിന്റെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ നടുവിൽ പട്ടാപ്പകല് വിളിച്ചിട്ട് ഒരു ജനക്കൂട്ടം മുഴുവന് തൊപ്പിവച്ചതിന്റെ പേര് പട്ടാപ്പകലെ കമ്പാർട്ട്മെന്റിൽ ചവച്ചരച്ചു കൊണ്ട് അവസാനം ഓടുന്ന ട്രെയിനിൽ നിന്ന് വലിച്ചെറിയപ്പെട്ട് സ്വന്തം കൂടപ്പുറപ്പിന്റെ മടിയിലെ ചോദ്യമൊലിക്കുന്ന മൃതദേഹമായി 16 വയസ്സുകാരൻ അന്താരാട്ടം മനസ്സാക്ഷി ദുഃഖിപ്പിക്കുമ്പോ ഒരു മാധ്യമങ്ങളിലും 1 മണിക്കൂർ ചോദ്യം വന്നില്ല. ഒരു ചാനലുകളിലും ശരിക്കും ചില ചാനലുകളിൽ ചവരാ മരണം അറിഞ്ഞിട്ടില്ലേ ഇല്ല. മലയാളത്തിൽ രാവിലെ മലയാളി കട്ടൻ കാപ്പിയുടെ കൂടെ കടിയായിട്ട് ഉപയോഗിക്കുന്ന പത്രത്തിൽ പോലും ജുനൈദ് ഖാൻ മരിച്ചതറിഞ്ഞില്ലത്രേ. ഒന്നേ പറയാനുള്ളൂ, ഏകാധിപതികൾക്കും സർവാധിപതികൾക്കും സജ്ജാധിപതികൾക്കും കൂച്ചുവലങ്ങിട്ട് അള്ളാന്റെ ലോകത്തിന്റെ ഏകാധിപതിയുടെ മുമ്പ് ആദരാക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസമാണ് അനവലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. റബ്ബിന്റെ മുമ്പിൽ ഉമ്മാന്റെ കണ്ണുനീരിന് വിലയുള്ള ദിവസം. സഹോദരങ്ങളെ, എല്ലാവരും എന്നാണ് ചോദിക്കുക, രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ടോ തമ്പുരാനെ? അല്ലാഹു പറയും മലക്കുകളോട്, അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കുകയാണ്. പിടിക്കവനെ പകുല്ലൂ, പിടിച്ച് കെട്ടവനെ തുമ്മൽ ജഹീമസല്ലോ, നരകത്തിലോട്ട് വലിച്ചെറിയവനെ ലിനാരി അതിശാന. നരകം വിശപ്പുകൊണ്ട് നിലവിളിക്കുകയാണ്. വറബുല്ലർഷി വലബാന, നരകം വിശന്നിട്ട് നിലവിളിക്കുകയാണ്. അർശി കൊലപാന, അർശിന്നനായ അധിപൻ കോപിതനായി നിൽക്കുകയാണ്. മലക്കുകളോട് പറയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വഴി തേടുന്നവനെ പിടിക്കുക. എവിടെയാണ് പിടിക്കേണ്ടത്? പിടിക്കവനെ, പിടിക്കവളെ എവിടെയാ പിടിക്കുക? അവന്റെ വയൂഹതു ഭിന്നവാസി, അവന്റെ പിടലിയിലും വല്ലക്കുദാമി അവന്റെ കാലിലും പിടിച്ചിട്ട് നരകത്തിലോട്ട് മലക്കുകൾ തൂക്കി വലിച്ചെറിയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പോണോ അവിടം വരെ? ഞങ്ങളുടെ പാപങ്ങളിൽ ഞങ്ങൾ ഇപ്പൊ സമ്മതിക്കുന്നു റബ്ബേ, രക്ഷയില്ല, ഇവിടെ വെച്ച് സമ്മതിക്കണം. നേരെ കിൻഡൽ ചാക്കില് ജോഡിങ്ങാരി ഇറക്കണമാരോടൊട്ടേറാണ് നരകത്തിലേക്ക്. അപ്പ ഓരോരുത്തരും പോയി നരകത്തിൽ അട്ടി അട്ടിയായി വീഴും. അപ്പൊ അല്ലാഹു ചോദിക്കും, നരകമേ, ഖുർആനാണ് സൂറത്തുൽ ഖാഫ്, നിന്റെ വയറ് നിറഞ്ഞു നരകമേ. അപ്പ നരകം പറയും, അല്ലാഹുവേ, നിറഞ്ഞിട്ടില്ല റബ്ബേ, ഇനിയും ഉണ്ടെങ്കിൽ എന്റെ ആമാശയം വിശാലമാണ്. അല്ലാഹു നമ്മളെ കാത്തിരിച്ചിക്കട്ടെ. ഓരോരുത്തരായി നരകത്തിന് പോയി വീണു. നരകത്തിന്റെ തീനാളങ്ങൾ അവന്റെ ശരീരത്തിലേക്ക് പാഞ്ഞു കയറിയപ്പോ അല്ലാഹുവോട് നരകത്തിൽ കിടന്നിട്ട് വിളിച്ചു പറയും, അല്ലാഹുവേ, റബ്ബനാ ഖലബത അലൈനാ ശിക്വതുനാ വകുന്നാ ഖൗമൻ ളാലീന. അവസാനത്തെ ഒരു ഉപായം, അല്ലാഹുവേ, റബ്ബനാ ഖലബത അലൈനാ ശിക്വതുനാ. ഞാൻ ഈ പറയുന്നത് എന്റെ ചെറുപ്പക്കാരോടാണ്. ഞാനടക്കം എന്നിലേക്ക് വിരൽ തിരിച്ചും നിങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയും ഞാൻ എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് പരിശുദ്ധമായ സിയം മഖാമിന്റെ മുമ്പിൽ നിന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. നിങ്ങളെ ഞാൻ